ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അമീസ് വേൾഡ്. അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ബർഗർ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബർഗർ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. തൊട്ട് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ബർഗർ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കുക്കുംബർ. കുക്കുംബർ ഇതുപോലെ ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കണം. ടൊമാറ്റോ, ടൊമാറ്റോ ഞാനിവിടെ ഒന്നാണ് എടുത്തിരിക്കുന്നത്, ഇതുപോലെ ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കണം. ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ ബ്രെഡ്, ബ്രെഡ് ഞാൻ ഇതുപോലത്തെ ബ്രെഡാണ് മേടിച്ചത്. നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത്, റൗണ്ട് ഷേപ്പിലുള്ള കിട്ടുമെങ്കിൽ അത് മേടിക്കലാണ് നല്ലത്. എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു. ഇതിനെ നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് മയോണൈസ്. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഓംപ്ലേറ്റ് വേണം. അതിന് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് മുട്ടയും അര ടീസ്പൂൺ പെപ്പർ, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി നമുക്കിതിനെ ഒന്ന് ഓംപ്ലേറ്റ് ആക്കി എടുക്കണം. അത് നമ്മൾ ബർഗർ ഉണ്ടാക്കുമ്പോൾ അതിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഓംപ്ലേറ്റ്. ഇതിനെ നമുക്ക് ചെറുതായി നാല് പീസാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച ശേഷം നമ്മളെ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബണ്ണിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഞാനിതിന് മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വെള്ള എള്ള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ബ്രെഡും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ഞാൻ ആവശ്യത്തിന് ഉപ്പും മുക്കാൽ ടീസ്പൂൺ പെപ്പറും വെള്ളവും ചേർത്ത് ബോയിൽ ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ബീഫാണ്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ബർഗർ തയ്യാറാക്കാം. ബർഗർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പീസ് ബ്രെഡ് എടുത്ത്, അടിഭാഗത്തുള്ള പീസ് ബ്രെഡ് എടുത്ത് അതിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫില്ലിങ് ബീഫിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബീഫിൻ്റെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായി എല്ലാ സൈഡിലും ബീഫിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം ഒരു ടൊമാറ്റോ, കുക്കുംബർ, ഇതുപോലെ കുക്കുംബർ നാല് സൈഡിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ക്യാബേജ്, കുറച്ച് മയോണൈസും ആക്കി നമ്മുടെ ഓംപ്ലേറ്റ് വെച്ചതിന് ശേഷം മുകളിലത്തെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ബർഗർ ഇവിടെ സെറ്റായി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബർഗർ കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ ബർഗറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കിതിൽ ക്യാപ്സിക്കൊക്കെ ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാം, ഞാനത് കിട്ടാത്തതുകൊണ്ട് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.